Hi all, our next topic is conversion and evaluation of expressions. Okay, namukaram infix ennu parayunna notation endanannullad adayathu operator ne operand edayil place cheyidittu nammal express cheyyunna oru form aanu nammal infix notation ennu parayunnathu. For example, a plus b, the operand operator plus is placed in between the operands. ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഇനി ഈ ഒരു സെഷനിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്ററിനെ കുറിച്ചാണ്. ഓക്കെ, ഓപ്പറേറ്റർ എന്ന് പറയുന്നത് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേറ്റർ എവിടെയാണ്, അല്ലെങ്കിൽ ഈ ഓപ്പറേറ്റർ ഏത് ഓപ്പറേഷനാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിന്നീട് ചെയ്യേണ്ടത് എന്നുള്ളത് ഓപ്പറേഷൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോർഷൻ പോകുന്നത്. സോ പ്രിഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രിഫിക്സ് മീൻസ് മുന്നേ, അതായത് ഓപ്പറാൻറ്റിൻ്റെ എല്ലാം മുന്നേ ആയിട്ട് നമ്മൾ ഈ ഓപ്പറേറ്ററിനെ പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രിഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് പോളിഷ് നൊട്ടേഷൻ എന്നും പറയാം. ദെൻ പോസ്റ്റ്ഫിക്സ്. ഓക്കെ, പോസ്റ്റ്ഫിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? റിവേഴ്സ് പോളിഷ് നൊട്ടേഷനെയാണ് നമ്മൾ പോസ്റ്റ്ഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ ദി ഓപ്പറാൻസ്, ഓപ്പറാൻഡിന് ശേഷം നമ്മൾ ഓപ്പറേറ്ററിനെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുക. ഓക്കെ, ദെൻ ഇൻഫിക്സ് ടു പ്രിഫിക്സ് ആൻഡ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. ഇൻഫിക്സ് എക്സ്പ്രഷനെ, അതായത് പ്ലസ് മൈനസ് സ്റ്റാർ ഓപ്പറേഷൻ, ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് അറിയണ്ടാവും, പ്ലസ് സ്റ്റാർ ഡിവൈഡഡ് മോഡ്, അപ്പം അങ്ങനത്തെ കുറേ ഓപ്പറേറ്റേഴ്സിനെ ഈ ഓപ്പറാൻഡുകളുടെ ഇടയിൽ നമ്മൾ കാണുന്നതിനെ നമ്മൾ ഇൻഫിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്ന എ പ്ലസ് ബി സ്റ്റാർ സി എന്ന് പറയുന്നതിന് ഇൻഫിക്സ് ആയിട്ടുള്ള ഈ ഓപ്പറേഷനെ നമ്മൾ പ്രിഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇനി പ്രോബ്ലംസ് ചോദിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എക്സ്പ്രഷനെ അല്ലെങ്കിൽ ഇൻഫിക്സ് എക്സ്പ്രഷനെ പ്രിഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫിക്സ് എക്സ്പ്രഷനെ പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാതെ, ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിനി പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇൻഫിക്സ് ടു പ്രിഫിക്സിൻ്റെയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് കാണുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇനി താഴത്തോട്ട് പറയാൻ പോകുന്നത് അതാണ്, ഇൻഫിക്സ് ടു പ്രിഫിക്സ്. ഓക്കെ, പ്രിഫിക്സ് മീൻസ് മുന്നേ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് ഏതിനാണോ പ്രയോറിറ്റി കൂടുതലുള്ളത്, ഏത് ഓപ്പറേറ്ററിനാണോ പ്രയോറിറ്റി കൂടുതൽ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രയോറിറ്റീസ് ഓഫ് ദി ഓപ്പറേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രയോറിറ്റീസിനെ കുറിച്ച്. അപ്പം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ആളാണ് നമ്മളുടെ എന്താണ്, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഓക്കെ, അപ്പം പ്രയോറിറ്റി കൂടുതലുള്ള ആളെ ആദ്യം പെർഫോം ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പോർഷൻ മൂവ് ചെയ്യുന്നത്. ഓക്കെ, പ്രയോറിറ്റി കൂടുതലുള്ളത് ആദ്യം പെർഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ രണ്ട് ഓപ്പറേറ്ററാണുള്ളത്, പ്ലസ്സും സ്റ്റാറും ഉണ്ട്. ഈ പ്ലസ്സും സ്റ്റാറിലും ഹയ്യസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് നമ്മളുടെ സ്റ്റാറിനാണ്, മൾട്ടിപ്ലിക്കേഷനാണ് പ്രയോറിറ്റി കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻഫിക്സ് ടു പ്രിഫിക്സ് ആണ്. അപ്പോൾ അതായത് ഈ ഓപ്പറേറ്ററിനെ ഓപ്പറാൻഡിൻ്റെ എല്ലാം മുന്നിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ബി സ്റ്റാർ സി ആണ്. അപ്പോൾ ബി സ്റ്റാർ സീനെയാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടത്, കാരണം സ്റ്റാറിനാണ് പ്രസിഡൻസ് കൂടുതൽ അല്ലെങ്കിൽ പ്രയോറിറ്റി കൂടുതലുള്ളത്. അപ്പോൾ ഈ പ്രയോറിറ്റി കൂടുതലുള്ള ഭാഗം ബി സ്റ്റാർ സി ആണ്. അതിന് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, പ്രിഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. പ്രിഫിക്സ് എന്ന് പറയുമ്പം ഓപ്പറാൻഡിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പം എ പ്ലസ്സിനെ നമ്മൾ ഇതുവരെ തൊട്ടിട്ടില്ല. അതിനുശേഷം ബി സ്റ്റാർ സിക്ക് പകരം എന്ത് വരും, സ്റ്റാർ ബി സി വരും അല്ലേ. ഓപ്പറേറ്ററിനെ മുന്നേ, ഓപ്പറാൻഡുകളുടെ മുന്നേ കൊടുത്തു, അതിനാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും, എ പ്ലസ് സ്റ്റാർ ബി സി എന്ന് വരും. അപ്പോൾ ആ രണ്ടാമത്തെ പോർഷൻ ബി സ്റ്റാർ സീനെ പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഹാഫ് എന്ന് പറയുന്നത്. സ്റ്റാർ ബി സി എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഹാഫ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ആരാ, എ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഹാഫ്, നിങ്ങോട് കൊടുത്താൽ ആരാ. അപ്പോൾ ശരിക്കുള്ള ഓപ്പറേഷൻ അപ്പോൾ എന്തായി, എ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുക, ടു എന്ത് സ്റ്റാർ ബി സിയിലേക്ക് പ്ലസ് എന്ന് പറയുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇത് വേരിയബിൾസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം എ ആണ് അത് പ്ലസ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്, പ്ലസ്സിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആളെന്ന് പറയുന്നത് സ്റ്റാർ ബി സി ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇതിനെ എന്ത് ചെയ്യണം, പ്രിഫിക്സ് പെർഫോം ചെയ്യണം. പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്ററിന്, ഇവിടെ ഉള്ള ഓപ്പറേറ്റർ ആരാണ്, പ്ലസ് ആണ് അല്ലേ. ഈ പ്ലസ്സിന് എന്ത് ചെയ്യണം, ഈ രണ്ട് ഓപ്പറാൻഡുകളുടെ, രണ്ട് ഓപ്പറാൻഡുകൾ എന്ന് പറയുന്നത് ഒന്ന് എ ആണ്, അതിൻ്റെ രണ്ടാമത്തെ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് സ്റ്റാർ ബി സി ആണ്. അപ്പം ഇതിൻ്റെ രണ്ട് ഓപ്പറാൻഡുകളുടെ മുന്നിലായിട്ട് കൊടുക്കണം ഈ പ്ലസ്. അപ്പോൾ എന്ത് വരും, പ്ലസ് എ സ്റ്റാർ ബി സി
അല്ലെ? അപ്പം ആര് ആദ്യം ചെയ്യുന്നു, ആരെ ആദ്യം ചെയ്യണം എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഇൻഫിക്സ് ടു പ്രിഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ആദ്യം നമ്മൾ പ്രസിഡൻസ് കൂടുതലുള്ള ആളെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ സ്റ്റാറിനാണ് പ്രസിഡൻസ് കൂടുതൽ. അപ്പോൾ ബി സ്റ്റാർ സി. ബി സ്റ്റാർ സിയിൽ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് ലെഫ്റ്റിൽ വരുന്ന ആൾ ബിയും റൈറ്റിൽ വരുന്നത് സിയും ആണ്. അപ്പം അതിന് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ആ ഓപ്പറേറ്ററിനെ ഈ ഓപ്പറാൻഡുകളുടെ എല്ലാം മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുക. ഓക്കെ, അപ്പം ബി സീൻ്റെ മുന്നിലായിരിക്കും സ്റ്റാർ വന്നു. അപ്പം ആ ഒരു പോർഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി എടുക്കുന്നത് നമ്മൾ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെയാണ് അല്ലേ? സ്റ്റാർ ബി സി ഓൾറെഡി പെർഫോം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് എ പ്ലസ് സ്റ്റാർ ബി സി ആണ്. അപ്പോൾ പ്ലസ് എന്ന് പറയുന്നതാണ് ഇനിയുള്ള ഓപ്പറേറ്റർ. ആ പ്ലസിൻ്റെ ലെഫ്റ്റിലുള്ളത് എയും റൈറ്റിലുള്ളത് സ്റ്റാർ ബി സിയുമാണ്. അപ്പോൾ ഈ സ്റ്റാർ ബി സീൻ്റെയും എയിൻ്റെയും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം നമ്മളുടെ പ്ലസ്സിനെ. അപ്പോൾ പ്രിഫിക്സായി അല്ലേ? ഓക്കെ, അപ്പം അതേപോലെ ഈ ഒരു സെയിം എക്സാമ്പിളിനെ നമ്മൾ ഇനി എന്ത് ചെയ്യും? പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുവരെ നമ്മൾ ഓപ്പറേറ്ററിനെ മുന്നിലാണ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോസ്റ്റ് ഫിക്സിൽ ഓപ്പറേറ്ററിനെ ശേഷം പ്ലേസ് ഓപ്പറാൻഡിന് ശേഷം പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോസ്റ്റ് ഫിക്സ് എന്ന് പറയുന്നത് അല്ലേ? ആ പേരിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്കിനി പോസ്റ്റ് ഫിക്സ് ചെയ്ത് നോക്കാം. ആദ്യം എന്താ നോക്കേണ്ടത്? പ്രസിഡൻസ് കൂടുതലുള്ള ഓപ്പറേറ്റർ ഏതാണ്, അല്ലെങ്കിൽ പ്രയോറിറ്റി കൂടുതലുള്ള ഓപ്പറേറ്റർ ഏതാണ് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ പ്രയോറിറ്റി കൂടുതലുള്ള ആൾ സ്റ്റാർ ആണ് അല്ലേ? രണ്ട് ഓപ്പറേറ്ററാണ് ഇത് ഇവിടെ ഉള്ളൂ, ഒന്ന് പ്ലസ്സും ഒന്ന് സ്റ്റാറും. അതിൽ കൂടുതൽ പ്രയോറിറ്റി ഉള്ള ആൾ സ്റ്റാർ ആണ്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നതിൻ്റെ ഓപ്പറേഷൻ ആദ്യം എടുക്കണം. അപ്പോൾ ബി സ്റ്റാർ സി എടുത്തു അല്ലേ? അപ്പോൾ ബി സ്റ്റാർ സി എടുത്തപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? പോസ്റ്റ് ഫിക്സ് ആയിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബി സി സ്റ്റാർ എന്ന് വരും അല്ലേ? അപ്പം ഇനി അടുത്ത ഓപ്പറേറ്റർ എന്താണ് അവിടെ ഉള്ളത്? പ്ലസ് ആണ്. അപ്പോൾ പ്ലസ്സിൻ്റെ ലെഫ്റ്റിൽ വരുന്നത് എയും റൈറ്റിൽ വരുന്ന ആളെന്താണ്? ബി സി സ്റ്റാർ അല്ലേ? അപ്പം ഈ എന്താ പറഞ്ഞിട്ടുള്ളത്? പോസ്റ്റ് ഫിക്സ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എ എന്ന് പറയുന്നത് ആദ്യം എഴുതി, രണ്ടാമത്തെ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ബി സി സ്റ്റാർ ആണ്, അത് എഴുതി. അതിന് ശേഷമാണ് നമ്മൾ ആ പ്ലസ്സിനെ ഏറ്റവും അറ്റത്ത് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ഫിക്സ് ആയിട്ട് കൊണ്ടുവന്ന് ഇടുന്നത്. ഓക്കെ, മനസ്സിലായോ? എ ബി സി സ്റ്റാർ പ്ലസ് വരും. പ്ലസ് വരുന്നത് ഏറ്റവും അറ്റത്തായിരിക്കും. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ആർക്കാണോ പ്രയോറിറ്റി കൂടുതൽ നോക്കുക, അത് ആദ്യം പെർഫോം ചെയ്യുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചിട്ടുള്ളത്, ആ ക്വസ്റ്റ്യൻ ആദ്യം ആ സബായിട്ടുള്ള ഓപ്പറേറ്റർ എടുത്തിട്ട്, അല്ലെങ്കിൽ പ്രയോറിറ്റി കൂടുതൽ ഓപ്പറേറ്റർ എടുത്തിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പെർഫോം ചെയ്യുക. അതിനുശേഷം പിന്നെ നമ്മൾ അതിനെ നോക്കണ്ട. അതിനുശേഷം രണ്ടാമത്തെ ഓപ്പറേറ്റർ ആരാണോ അതിനെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനെ പെർഫോം ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ തന്നെ സെയിം എന്താണ്, കുറച്ചും കൂടി എന്താണ് വലിയൊരു എക്സ്പ്രഷൻ വെച്ചിട്ട് ചെയ്തു നോക്കാം. അപ്പം ആദ്യം വരുന്നത് ഇൻഫിക്സ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം നമ്മൾ പ്രിഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടോ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇൻഫിക്സ് ടു പ്രിഫിക്സ് ആണ്. സോറി, ഇൻഫിക്സ് ടു പ്രിഫിക്സ് ആണ്. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ? എ പ്ലസ് ബി സ്റ്റാർ സി മൈനസ് ഡി ബൈ ഇ. ഓക്കെ, എ പ്ലസ് ബി സ്റ്റാർ സി മൈനസ് ഡി ബൈ ഇ മൈനസ് എഫ് ആണ്. ഓക്കെ, ഇതിൽ എന്താണ്, അപ്പം ഏറ്റവും ഇപ്പം ഇങ്ങനത്തെ ഇതിലിപ്പം നിങ്ങൾ ഇതുവരെ പറയാത്തൊരു കാര്യമുള്ളത്, ഇതിൽ ബ്രാക്കറ്റുകളുണ്ട് ഇല്ലേ? ഈ ബ്രാക്കറ്റുകൾ ഉള്ളതിനെയാണ് നമ്മളിനി ആദ്യം, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിനെയാണ് നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു ഓപ്പറേറ്റർ. ഓക്കെ, ഓപ്പറേറ്റർ ഏത് ഓപ്പറേറ്ററാണ് ചെയ്യേണ്ടത്, പക്ഷേ ഏത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളിലേക്കായിരിക്കണം നമ്മൾ ആദ്യം പോകേണ്ടത്. അത് രണ്ടാമത്തെ കാര്യം മനസ്സിൽ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ആദ്യം പോയി ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അത് നമ്മൾ ബി സ്റ്റാർ സി മൈനസ് ഡി ബൈ ഇ എന്ന് പറയുന്നതാണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം രണ്ട് ഓപ്പറേറ്ററാണ് അവിടെ ഉള്ളത്. സ്റ്റാർ ഉണ്ട്, മൂന്ന് ഓപ്പറേറ്റർ സ്റ്റാർ ഉണ്ട്, മൈനസ് ഉണ്ട്, ഡിവൈഡഡ് ബൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബി സ്റ്റാർ സി എന്ന് പറയുന്നതാണ് പ്രിഫിക്സ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ബി സ്റ്റാർ സി എന്ന് പറയുന്നതിന് ആദ്യം ചെയ്യണം. ഓക്കെ, ബി സ്റ്റാർ സി ചെയ്യുമ്പോൾ എന്താണ്, പ്രിഫിക്സ് ആണ്. അപ്പോൾ ആദ്യമായിരിക്കണം നമ്മൾ ഓപ്പറേറ്ററിനെ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർ വരും, ബി സി വരും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സ്റ്റാർ ബി സി.
പിന്നെ പ്രയോറിറ്റി ഉള്ളത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പ്രയോറിറ്റി ഉള്ളത് മൈനസിനാണോ ഡിവൈഡിനാണോ? ഡിവൈഡിനാണ്. ഓക്കെ, നമ്മൾ ആ പ്രയോറിറ്റി ചാർട്ട് നോക്കുക. ഫസ്റ്റ് സ്റ്റാർ വരുന്നു, പിന്നെ ഡിവൈഡ് വരുന്നു, പിന്നെ പ്ലസ് പിന്നെ മൈനസ്. അപ്പോൾ പ്ലസ്സിനും മൈനസിനും ഏകദേശം ഒരേ പ്രയോറിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാറിനെ പെർഫോം ചെയ്തു. പിന്നെ എന്ത് ചെയ്യും? ഡി ബൈ ഇയിൽ എന്ത് ചെയ്യും? ഡി ഡിവൈഡഡ് ബൈ ഇ ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈനെ നമ്മൾ ഡിൻ്റെയും ഇൻ്റെയും മുന്നിലേക്ക് കൊണ്ടുവന്നു അല്ലേ. പ്രിഫിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ രണ്ട് പോർഷൻ അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണുള്ളത്? മൈനസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ പാരന്തസിന് ഉള്ളിലുള്ള കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ടേ ആ പാരന്തസിന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ആ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് മൈനസ് ആണ്. അപ്പോൾ മൈനസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് എന്താണ്? സ്റ്റാർ ബി സി ആണ് അല്ലേ. മൈനസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഡിവൈഡഡ് ഡി ഇ ആണ്. അപ്പോൾ അതിന് രണ്ടിൻ്റെയും പ്രിഫിക്സ് എക്സ്പ്രഷൻ ചെയ്യുമ്പം എങ്ങനെ ചെയ്യും? ഈ മൈനസിനെ ഏറ്റവും ഫസ്റ്റിൽ കൊണ്ടുവന്നിടാം, അതായത് സ്റ്റാർ ബി സീൻ്റെ മുന്നിൽ കൊണ്ടുവന്നിടാം. ഓക്കെ, അപ്പോൾ മൈനസ് സ്റ്റാർ ബി സി ഡിവൈഡഡ് ബൈ ഡി ഇ എന്ന് വരും. അപ്പം ആ പോർഷനാണ് നമ്മളുടെ ബ്രാക്കറ്റിലുള്ള പോർഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള ഓപ്പറേറ്റർ അവിടെ എന്താണ്? ഇവാലുവേറ്റ് ചെയ്യാത്ത ഓപ്പറേറ്റർ എന്തൊക്കെയാണ്? പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. എ പ്ലസ് ആ ബ്രാക്കറ്റിലുള്ള മൊത്തം മൈനസ് എഫ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എ പ്ലസ്സിനെ ചെയ്യാം. ഓക്കെ, എ പ്ലസ്സിനെ ചെയ്യുന്ന സമയത്ത് എന്തുവരും? എ പ്ലസ് എന്ന് പറയുന്നതിന് എ പ്ലസ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് ആദ്യം ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? എ പ്ലസ് എന്ന് പറയുന്നതിൻ്റെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇടുക, അത്രയല്ലേ ഉള്ളൂ പ്രിഫിക്സ്. അപ്പോൾ പ്ലസ് എ മൈനസ് സ്റ്റാർ ബി സി ഡിവൈഡഡ് ബൈ ഡി ഇ എന്ന് വരും. പിന്നെ അതൊരു പോർഷനും എഫ് എന്ന് പറയുന്നത് വേറൊരു പോർഷനുമാണ്. അപ്പോൾ മൈനസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ് പിന്നുള്ളത്. അപ്പോൾ നമ്മളുടെ മൈനസ് എങ്ങോട്ട് വരും? പ്രിഫിക്സ് ആണ്, അതായത് ഏറ്റവും ലെഫ്റ്റിൽ അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റായിട്ടായിരിക്കണം ഓപ്പറാൻഡിൻ്റെ ഫസ്റ്റ് കൊണ്ടുവന്ന് ഇടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മൈനസ് എന്ന് പറയുന്നതിൻ്റെ ഓപ്പറാൻഡുകൾ ഇപ്പോൾ ഇവിടെ എന്താണ്? കറൻ്റലി എന്താണ്? മൈനസ് എന്ന് പറയുന്നതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഓപ്പറാൻഡാണ് പ്ലസ് എ മൈനസ് സ്റ്റാർ ബി സി ഡിവൈഡഡ് ബൈ ഡി ഇ എന്ന് പറയുന്നത്. ഈ മൈനസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഓപ്പറാൻഡാണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും ഈ രണ്ട് ഓപ്പറാൻഡുകളുടെയും മുന്നിലായിരിക്കണം ഈ ഓപ്പറേറ്ററിനെ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പം ആ ലെഫ്റ്റിലുള്ള ഓപ്പറാൻഡിനെ തൊട്ട് മുന്നിൽ മൈനസിനെ കൊണ്ടുവന്ന് ഇടാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് പ്രിഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ അതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പോസ്റ്റ്ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ആദ്യം നമ്മൾ പാരന്തസിസ് കൺസിഡർ ചെയ്യുന്നു. പാരന്തസിസിൽ പ്രയോറിറ്റി കൂടുതലുള്ള ആൾക്കാർ ആദ്യം ചെയ്യുന്നു ബി സ്റ്റാർ സിയും ഡി ഡിവൈഡഡ് ബൈ ഇയും. ഓക്കെ, അപ്പം ബി സ്റ്റാർ സീനെ എന്ത് ചെയ്യും? പോസ്റ്റ്ഫിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്പറാൻഡുകൾക്ക് ശേഷം ഇടുക സ്റ്റാറിനെ. അപ്പോൾ ബി സി സ്റ്റാർ വരും, ദെൻ ഡിവൈഡഡ് ബൈ ഇക്ക് എന്ത് വരും? ഡി ഇ ഡിവൈഡ് ബൈ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ, ഡിവൈഡ് ഓപ്പറേറ്ററിനെ നമ്മൾ പോസ്റ്റ് ഫിക്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിയും ഇയുംക്കും ശേഷം പ്ലേസ് ചെയ്യും. ഓക്കെ, പിന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ മൈനസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. മൈനസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും മനസ്സിലായി. അതിൻ്റെ പോസ്റ്റ് ഫിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രണ്ട് ഓപ്പറാൻഡുകളും കഴിഞ്ഞിട്ടാണ് മൈനസ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തുവരും? ബി സി സ്റ്റാർ ഡി ഇ ഡിവൈഡഡ് ബൈ കഴിഞ്ഞിട്ട് നമ്മൾ മൈനസിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്നു എ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ നമ്മൾ എടുക്കുന്നു. ഈ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് എയും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പോർഷനാണ് ഈ മൊത്തത്തിൽ കാണുന്നത് അല്ലേ, ഈ ബ്രാക്കറ്റുള്ള മൊത്തത്തിൽ. ഓക്കെ, അപ്പം അതിൻ്റെ പോസ്റ്റ്ഫിക്സ് ചെയ്യുമ്പം ഈ പ്ലസ്സിന് എന്ത് ചെയ്യണം? ആ പ്ലസ്സിൻ്റെ രണ്ട് ഓപ്പറാൻഡുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആ രണ്ട് ഓപ്പറാൻഡുകൾക്ക് ശേഷം പ്ലസ്സിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ആ മൈനസിനാണോ ആദ്യം ഇടേണ്ടത്, ഡിവൈഡഡ് ആണോ ആദ്യം ഇടേണ്ടത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. അത് മൊത്തം ഒരൊറ്റ ടേം ആക്കിയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം പ്ലസ്സിന് ഏറ്റവും ആ ഒരു പോസ്റ്റ് ഫിക്സ് ആയിട്ട് ഏറ്റവും ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡുള്ള കൊണ്ടുപോയി പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ വരുന്നത് മൈനസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. അപ്പോൾ മനസ്സിലാവും അതിൻ്റെ മൈനസിൻ്റെ ലെഫ്റ്റ് ഓപ്പറാൻഡ് ഇതാണ്, റൈറ്റ് ഓപ്പറാൻഡ് ഇതാണ്. അപ്പോൾ ആ രണ്ട് ഓപ്പറാൻഡുകൾക്ക് ശേഷം മൈനസിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻഫിക്സ് ടു പ്രിഫിക്സ് ആൻഡ് ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ്. അപ്പോൾ നോട്ട്സിലേക്ക് എഴുതിയെടുക്കുക. ദെൻ അതേപോലത്തെ ഒരു എക്സ്പ്രഷനാണ്, കൺവേർട്ട് ദി ഫോളോയിങ് എക്സ്പ്രഷൻ ഇൻ ടു പോസ്റ്റ്ഫിക്സ്. ഓക്കെ, പോസ്റ്റ്ഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറയുന്ന ഒരു എക്സാമ്പിളാണത്. ഇതിൽ എന്താണ് അപ്പാരോ എന്ന് പറയുന്ന ഒരു ആരോ കാണുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം ഓക്കെ, ഇന്നർ ബ്രാക്കറ്റ്
അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്രാക്കറ്റുകൾ ആദ്യം കൺസിഡർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇന്നർ ബ്രാക്കറ്റുകൾ എന്ന് പറയുന്നതുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ബ്രാക്കറ്റ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ള ഇന്നർ ബ്രാക്കറ്റിനെയാണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. അവിടെയുള്ള അപ്പ് ആരോ എന്ന് പറയുന്ന ഒരു ആരോ ഉണ്ട്. ഓക്കെ, അതിൽ ആ ഒരു ഇന്നർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ രണ്ട് ഓപ്പറേറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് അപ്പ് ആരോ അല്ലെങ്കിൽ ആരോ മാർക്ക് മുകളിലേക്കുള്ള ഒരു അപ്പ് ആരോ കാണാൻ പറ്റും, പിന്നെ ഒരു ഡിവൈഡും കാണാൻ പറ്റും. അതിൽ ആർക്കാണ് പ്രയോറിറ്റി കൂടുതലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ പ്രയോറിറ്റി കൂടുതലുള്ളത് അപ്പ് ആരോക്കാണ്. ഓക്കെ, അപ്പ് ആരോക്കാണ് പ്രയോറിറ്റി കൂടുതലുള്ളത്. അപ്പം അപ്പ് ആരോനെ ആദ്യം പെർഫോം ചെയ്യണം. അപ്പോൾ അപ്പ് ആരോ എങ്ങനെ വരുന്നത്? ഈ അപ്സൈഡ് ആരോ എഫ് ആണ്. അപ്പം അതിനെ നമ്മൾ പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ എഫ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ആരോനെ അല്ലേ ഇവിടെയുള്ള എഫ് എന്ന് പറയുന്ന ലൈക്ക് അപ്പ് ആരോ നമ്മൾ ഇവിടെ കൊടുക്കും. ദെൻ പിന്നെ വരുന്നത് എന്താണ്? ഇത്രയും പോർഷൻ. ഓക്കെ, അപ്പം ഡിവൈഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേറ്ററാണ് പിന്നെ വരുന്നത്. ഡിവൈഡിൻ്റെ ലെഫ്റ്റിലുള്ളത് ഡി, റൈറ്റിലുള്ളത് ഇ, എഫ് അപ്പാരോ. അതിനെ പോസ്റ്റ് ഫിക്സ് ആക്കാനാണ് പറഞ്ഞിട്ട്. അപ്പം ഈ ഡിവൈഡ് എന്ന് പറയുന്ന ഇതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിടും, ഈ അപ്പാരോ കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിടും. ഓക്കെ, അപ്പം ആ ഒരു ഇന്നർ ബ്രാക്കറ്റിലുള്ള സംഭവം മാത്രമാണ് ഈ ഒരു പോർഷനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അത്രയും അവിടെ കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ്? നമ്മൾ ആ ഒരു ബ്രാക്കറ്റൊന്ന് പുറത്ത് കടന്നു, എന്നിട്ട് ഈ സിയും ആ ബ്രാക്കറ്റുള്ളത് വേറൊരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്കിവിടെ സ്റ്റാർ ഓപ്പറേറ്ററാണ് കാണാൻ പറ്റുന്നത് അല്ലേ. സ്റ്റാറിനാണ് പിന്നീടുള്ള പ്രയോറിറ്റി കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ ബി സ്റ്റാർ സീനെ ആദ്യം ചെയ്യുന്നു. ഓക്കെ, ബി സ്റ്റാർ സീനെ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് കേട്ടോ അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഒരേ പ്രയോറിറ്റിയുള്ള ഓപ്പറേറ്റേഴ്സ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനാണോ ഈ ഡി ഇ എഫ് അപ്പ് ആരോ ഡിവൈഡഡ് സ്റ്റാർ ജീനെയാണോ ആദ്യം ചെയ്യേണ്ടത്, അതോ ബി സ്റ്റാർ സീനെയാണോ ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് ലെഫ്റ്റിൽ നിന്ന് വരുമ്പം ആദ്യം ആരെയാണോ കാണുന്നത് അവരെയാണ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് സ്കാനിങ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ബി സ്റ്റാർ സീൻ ആദ്യം ചെയ്യുന്നു. അപ്പോൾ എന്തുവരും? പോസ്റ്റ് ഫിക്സ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബിന്നെയും സിക്കും ശേഷം നമ്മൾ സ്റ്റാറിനെ പ്ലേസ് ചെയ്യുന്നു. അപ്പം ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ അവിടെ കഴിഞ്ഞു. ഓക്കെ, ദെൻ ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഇവിടെ കഴിഞ്ഞു. ദെൻ നമ്മൾ അടുത്ത ആരാണ്? സ്റ്റാർ ജി ആണ് അല്ലേ. സ്റ്റാർ ജി അല്ലെങ്കിൽ അതായത് ഈ ഈ കംപ്ലീറ്റ് പോർഷൻ സ്റ്റാർ ജി. അതിൻ്റെ പോസ്റ്റ് ഫിക്സ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ സ്റ്റാറിനെ എടുത്തിട്ട് നമ്മൾ ജീൻ്റെ പുറത്തോട്ട് ഇടും. പോസ്റ്റ് ഫിക്സാണ്. അപ്പം അവിടെ കഴിഞ്ഞു. അപ്പം ഇതും ഇവാലുവേറ്റ് ചെയ്തു, ഇതും ഇവാലുവേറ്റ് ചെയ്തു. പിന്നുള്ളത് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആൾ മൈനസാണ്. മൈനസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ബി സി സ്റ്റാറും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഇത്രയും പോർഷനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പോസ്റ്റ് ഫിക്സ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഈ മൈനസിനെടുത്തിട്ട് ഈ രണ്ട് ഓപ്പറാൻഡുകളും ഒരുമിച്ച് എഴുതിയിട്ട് അതിൻ്റെ ലാസ്റ്റ് കൊണ്ടുവന്നിടും, പോസ്റ്റ് ഫിക്സ് ആക്കിയിട്ടിടും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബി സി സ്റ്റാർ ഡി ഇ എഫ് അപ്പാരോ ജി ഡിവൈഡഡ് ബൈ ജി സ്റ്റാറിന് ശേഷമാണ് നമ്മളിവിടെ മൈനസ് ഓപ്പറേറ്റർ ഉള്ളത്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ബ്രാക്കറ്റും കൂടിയും അവിടെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? എ പ്ലസ്സും ഉണ്ട്, സ്റ്റാറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആരെയാണ് ആദ്യം ചെയ്യേണ്ടത് നോക്കും. പ്രയോറിറ്റി കൂടുതലുള്ളത് ആർക്കാണ്? പ്ലസ്സും സ്റ്റാറുമാണ്. സ്റ്റാറിനാണ് പ്രയോറിറ്റി. അപ്പം സ്റ്റാറാണ് ആദ്യം ചെയ്യേണ്ടത് എന്നാണോ? അങ്ങനെയാണോ വരാം? അല്ല, നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നോക്കുന്നത് അല്ലേ. എങ്ങനെ വരുമ്പോഴും നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോകുന്നത്. അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പം എനെയും എന്ത് ചെയ്യണം? ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ ഇവിടെ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ആൻസർ എടുത്തു സ്റ്റാർ എച്ച്. ഓക്കെ, സ്റ്റാർ എച്ച്. ഓ യെസ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ബ്രാക്കറ്റ് എവിടെയാണ് കിടക്കുന്നത് നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഈ ഒരു ഫസ്റ്റ് ബ്രാക്കറ്റ്, സെക്കൻഡ് ബ്രാക്കറ്റ്, ഫസ്റ്റ് ബ്രാക്കറ്റ്, സെക്കൻഡ് ബ്രാക്കറ്റ്, തേർഡ് ബ്രാക്കറ്റ് ഇവിടെയാണ് വരുന്നത് കേട്ടോ. എൻ്റെയും എച്ച് സ്റ്റാർ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, മൈനസ് എങ്ങോട്ടിട്ടു. ദെൻ സ്റ്റാർ എച്ചിന് ശേഷം പ്രയോറിറ്റി കൂടുതലുള്ളത്, പ്രയോറിറ്റി കൂടുതലുള്ളത് സ്റ്റാറിനാണ്. അപ്പോൾ സ്റ്റാറിന് ആദ്യം പെർഫോം ചെയ്തു. ഓക്കെ, സ്റ്റാർ എന്ന് പറയുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇത്രയും പോർഷനും റൈറ്റ് സൈഡിലുള്ളത് എച്ചും ആണ്. സ്റ്റാറിനെ നമ്മൾ പോസ്റ്റ് ഫിക്സ് ആയിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് ഇട്ടു. എച്ചിനെ നമ്മൾ പ്ലസ് എന്ന് പറയുന്നതിന് ആണ് പിന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പ്രയോറിറ്റി കുറവുള്ളത് എക്സ് പ്ലസ് ആണ്. ഓക്കെ,
അതായത് എയ്റ്റ് പ്രയോറിറ്റി സെയിം പ്രയോറിറ്റി ഉള്ള ആൾക്കാർ വരുമ്പോഴാണ് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുന്ന അസോസിയേറ്റിവിറ്റി എടുക്കുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഒരേ പ്രയോറിറ്റി ഉള്ള ആൾക്കാർ വരുമ്പം. ഈ കേസിൽ ഇവിടെ എന്താണ്, ഇവിടെയും ഒരു സ്റ്റാർ ഉണ്ട്, ഇവിടെയും ഒരു സ്റ്റാർ ഉണ്ട് അല്ലേ. ഈ ഒരു സ്റ്റാറും ഉണ്ട്, ഈ ഒരു സ്റ്റാറും ഉണ്ട്. അപ്പം ഇതിലാദ്യം ആരെ നമ്മൾ പെർഫോം ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷൻ വരുമ്പോഴാണ് നമ്മൾ അസോസിയേറ്റിവിറ്റി റൂൾ എടുക്കുന്നത്. അതായത് ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പം ആരെയാണോ ആദ്യം കാണുന്നത് അവരായിരിക്കണം ആദ്യം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു കേസിൽ ഇവിടെ താഴെ വരുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ പ്ലസ്സാണ്, ഇവിടെ സ്റ്റാറാണ്. ഓക്കെ, അതാ ഇവിടെ പ്ലസ്സാണ്, ഇവിടെ സ്റ്റാറാണ്. ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ? സ്റ്റാറിനാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ സ്റ്റാറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇത്രയും പോർഷന്, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ എച്ചും ഇവിടെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യും, പോസ്റ്റ്ഫിക്സ് ആയിട്ട് പെർഫോം ചെയ്യണം. അപ്പോൾ ഈ സ്റ്റാറിനെടുത്തിട്ട് ഇപ്പുറത്തോട്ട് ഇട്ടു, പോസ്റ്റ്ഫിക്സ് അല്ലേ. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ ശേഷം നമ്മൾ സ്റ്റാറിനെട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് നമ്മളുടെ പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലസ്സിന് പ്ലസ്സാണ് നമ്മളുടെ ഏറ്റവും അറ്റത്ത് കൊണ്ടുവന്ന് വരാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പ്രോഗ്രാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, പ്രയോറിറ്റി കൂടുതലുള്ളതിന് ആദ്യം പെർഫോം ചെയ്യുക. ഒരേ പ്രയോറിറ്റി വരുമ്പം ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്ന റൂൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, സിമ്പിളാണ്. ദെൻ ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, അപ്പ് ആരോൻ്റെ ക്വസ്റ്റ്യൻ ആണത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രയോറിറ്റി കൂടുതലുള്ളത് അപ്പ് ആരോ കാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യം ബ്രാക്കറ്റുള്ളതിനാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടത്. ഇന്നർ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഇന്നർ ബ്രാക്കറ്റുള്ളതിന് ആദ്യം പെർഫോം ചെയ്തതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. ഈ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് മനസ്സിലാക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ എന്ന് പറയുന്നതാണ് അടുത്തത്. സോ ഈ ഒരു എക്സാമ്പിളും കൂടിയും ഇതേപോലെ നമ്മളിപ്പോൾ പെർഫോം ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഇതും കൂടി നോക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അൽഗോറിതം പഠിക്കാം.